നമസ്കാരം, പ്രധാന വാർത്തകൾ. ഗവർണർക്ക് തിരിച്ചടി. കേരള സർവകലാശാല സെലക്ടിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി. പുതിയ നാമനിർദ്ദേശത്തിന് നിർദ്ദേശം. സർക്കാർ നോമിനേഷൻ ശരിവെച്ച് ഹൈക്കോടതി. ഇ പി ജയരാജൻ വധശ്രമ ഗൂഢാലോചന കേസിൽ കെ സുധാകരനെ ആശ്വാസം. സുധാകരനെ കുറ്റവിമുക്തനാക്കി ഹൈക്കോടതി. സർക്കാർ അപ്പീൽ പോകണമെന്ന് ഇ പി ജയരാജൻ. സി പി ഐ എമ്മിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ നയങ്ങൾക്കേറ്റ തിരിച്ചടിയെന്ന് സുധാകരൻ. മന്ത്രിപദത്തിന് അവകാശവാദം ഉന്നയിച്ച് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ്. മന്ത്രിപദം പങ്കിടാമെന്ന് എൻ സി പിയിൽ ധാരണ ഉണ്ടായിരുന്നു. എൽ ഡി എഫിന് നൽകിയ കത്ത് പരിഗണിക്കാൻ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണും. ആവശ്യം ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെയെന്നും തോമസ് കെ തോമസ്. അവയവ കച്ചവട കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. ഇരയായ പാലക്കാട് സ്വദേശിയെ തേടി അന്വേഷണ സംഘം. അവയവ മാഫിയയുമായുള്ള ബന്ധം ഹൈദരാബാദിൽ നിന്നാണെന്ന പ്രതി സബിത്തിന്റെ മൊഴി. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് പിൻവലിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. തിരുവനന്തപുരം പോത്തൻകോട് ചുമരിടിഞ്ഞു വീണ വീട്ടമ്മ മരിച്ചു. ഐ പി എല്ലിലെ ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. ആദ്യ പ്ലേ ഓഫിൽ കൊൽക്കത്ത ഹൈദരാബാദിനെ നേരിടും. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ.